എത്ര കാലപ്പഴക്കം ചെന്നിട്ടുള്ള കഫക്കെട്ടും ചുമയും വേരോടുകൂടി കളയാൻ പറ്റിയ നല്ലൊരു ഒറ്റമൂലി കൊണ്ടാണ് കേട്ടോ ഞാനിന്ന് വന്നത് അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന പനി പനി മൂലം വരുന്ന തൊണ്ട വേദന അതുപോലെ തൊണ്ടൊക്കെ ചൊറിച്ചിൽ വരിക സൗണ്ട് പോവുക അതുപോലെ ജലദോഷം അലർജി മൂലമുള്ള തുമ്മലൊക്കെ കുറച്ച് ദിവസം കൊണ്ടുതന്നെ ഇത് കുടിക്കുമ്പോൾ ബെസ്റ്റ് റിസൾട്ടായിരിക്കും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാനത് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ സംഭവം കുഞ്ഞു കുഞ്ഞിയാണെങ്കിലും ആണെങ്കിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് വെളുത്തുള്ളി ഒരു നാലില്ലി അതുപോലെ തന്നെ ഒരു നാരങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഏലക്ക ഞാൻ ഞാനിന്നിവിടെ ഒരു ഗ്ലാസ്സിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് അങ്ങനെ നമുക്ക് നാരങ്ങയുടെ ഒരു പകുതി ഭാഗം മാത്രം മതി ഈ ഒരു നാരങ്ങ തൊലിയോട് കൂടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മളൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ചെറിയൊരു തലവേദന വരികയാണെങ്കിലും ഓടിപ്പോയിട്ട് ഓടിപ്പോയിട്ടൊരു പാരസ്റ്റമോൾ എടുത്ത് കഴിക്കും പക്ഷെ അപ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കും വീണ്ടും വരും അല്ലേ അപ്പോൾ നമ്മളിതിങ്ങനെ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളാണ് വരുന്നത് അപ്പോൾ നമുക്ക് വേദന സംഹാരിയായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി പിന്നീട് അതൊരു കാലത്ത് നമുക്ക് ഉപദ്രവമായി തീരും അപ്പോൾ എപ്പോഴും എടുത്ത് കഴിക്കാതെ ഇതുപോലെയുള്ള ഒറ്റമൂലികളൊക്കെ നമുക്ക് പരീക്ഷിക്കാം നൂറ് ശതമാനം റിസൾട്ടുമാണ് ഒരു പാർശ്വഫലങ്ങളും ഇല്ല അപ്പോൾ ഞാൻ ഈ ഒരു നാരങ്ങ അതിൻ്റെ ആഫ് പോഷൻ എടുത്തിട്ട് ആ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി ഏലക്ക ഇവ മൂന്നും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചെടുത്ത് ചെയ്യുമ്പോഴാണ് അതിലുള്ള ആ ഗുണങ്ങളൊക്കെ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങി ഇറങ്ങിക്കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് യൂസ്ഫുള്ള എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരാം ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണല്ലേ ഇടയിലുള്ളൊരു മഴയും കാരണം പൊതുവെ എല്ലാവർക്കും തന്നെ ജലദോഷവും പനിയും അതുപോലെ തൊണ്ടവേദനയും തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും ഇത് ഒരു ദിവസം മൂന്ന് പ്രാവശ്യമാണ് നമ്മളിത് കഴിക്കേണ്ടത് ഒരു പ്രാവശ്യം നമ്മൾ കുടിക്കുമ്പോഴേക്കും തന്നെ നല്ലൊരു എന്താ അറിയില്ല നല്ല നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് വിയർക്കും ഒപ്പം നല്ലൊരു എനർജി കൂടിയാണ് കേട്ടോ ഇപ്പം നാരങ്ങത നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഏലക്ക ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് തിളച്ചിങ്ങനെ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലോട്ടൊരു അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പോൾ നമ്മളെ കയ്യിൽ പച്ചക്കുരുമുളക് ഇപ്പോൾ പച്ചക്കുരുമുളകൊക്കെ ഉണ്ടാകുന്ന സീസണാണ് കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് പച്ചക്കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി ഒപ്പം തന്നെ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ മധുരത്തിന് ഒരു ഇച്ചിരി മധുരം ഇത് വലിയ ചമർപ്പൊന്നുമില്ല ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടാണ് ഇത് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അത് ശർക്കരൻ്റെ ഒരു ഭാഗം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഷുഗറുള്ള പേഷ്യൻസ് ആണെങ്കിൽ ശർക്കര നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഏകദേശം ഞാനിതവിടെ ഒരു ഗ്ലാസ് വെച്ചത് മുക്കാൽ ഗ്ലാസ് വരെ നന്നായിട്ട് തിളച്ച് ആ ഒരു നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങണം മുക്കാൽ ഗ്ലാസ് ആകുമ്പോഴേക്കും നമുക്കത് കുടിക്കാം അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേയിലപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചായപ്പൊടി ഇനിയിപ്പോൾ കാപ്പി കുടിക്കുന്ന ആൾ ഒരു ഇച്ചിരി കാപ്പിപ്പൊടിയും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച് കിട്ടണം കേട്ടോ മറ്റൊന്ന് നമ്മൾ എല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞാലൊന്നും നമുക്ക് അത്ര എഫക്റ്റീവായി തോന്നൂല ഏകദേശം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഒരു ഗ്ലാസ് വെള്ളം മുക്കാൽ ഗ്ലാസ് വരെ നന്നായിട്ട് തന്നെ ഇതൊക്കെ വെന്ത് തിളച്ച് വരണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ അപ്പോഴാണത് നമുക്കൊന്നും കൂടി എഫക്റ്റീവ് ആകാം എന്താ നന്നായിട്ട് തന്നെ തിളച്ച് മറിയുന്നുണ്ട് അപ്പോൾ കഫക്കെട്ട് മൂലം ചുമ മൂലം അലർജി പ്രശ്നമുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഇതൊരുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള മരുന്ന് നമ്മളൊരു ചായ കുടിക്കും പോലെ തന്നെ നമുക്ക് തോന്നുകയുള്ളൂ പിന്നെ ഒരു വെളുത്തുള്ളിയുടെ ചെറിയൊരു ചുവയുണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം വെളുത്തുള്ളിയായാലും ഇഞ്ചി ആയാലും കുരുമുളക് ഒക്കെ കഫത്തെ ഇളക്കി കളയാനും അതുപോലെ തന്നെ അത് നമുക്ക് വായിലൂടെ തുപ്പിക്കള അതുപോലെ തന്നെ മലത്തിലൂടെ ഒക്കെ പുറത്തു പോവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഒരുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ പച്ചക്കുരുമുളക് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ അതാണ് കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ലോ നന്നായിട്ട് എന്നെ തിളച്ച് മറിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഏകദേശം ഒരു ചായയുടെ അതേ ഒരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഒറ്റമൂലി ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് റിസൾട്ടൊക്കെ ഒന്ന് അറിയിക്കാം പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് മഴ അതുപോലെ തന്നെ വെയിലും മഴയൊക്കെ ആയിട്ട് പൊതുവെ എല്ലാ വീടുകളിലും പനിയും ജലദോഷവും തൊണ്ടവേദന നമ്മൾ ഒരുപാട് ആൻറ്റിബയോട്ടിസും കാര്യങ്ങളൊന്നും കുടിച്ചുകൊണ്ട് കാര്യമില്ല കാര്യമില്ല എന്നല്ല അത് കുടിക്കുമ്പോൾ നമുക്ക് ഭേദമാവുമെങ്കിൽ കൂടി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ തുടങ്ങും അല്ലേ അപ്പം നിങ്ങൾ എന്തെയ്യുക ഇതുപോലെയുള്ള ഒറ്റമൂലികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും ഇതൊക്കെ നൂറ് ശതമാനം എഫക്റ്റീവാണ് ഇത് നമ്മൾ കുടിക്കുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് പറ്റും നമ്മൾ നന്നാവായിട്ട് വേർക്കുണ്ടോ നന്നായിട്ട് വേർക്കും ഒപ്പം തന്നെ നമുക്ക് ഒരു തൊണ്ടവേദന ഒക്കെ ഉള്ള തൊണ്ടയിലൊക്കെ നല്ലൊരു സുഖമായിരിക്കും അതുപോലെ തന്നെ തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ആണ് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഏത് രോഗമായാലും ചുമയായാലും ആയാലും ജലദോഷമായാലും തുമ്മലായാലും ഒക്കെ ഒരു എൺപത്തി അഞ്ച് ശതമാനം തന്നെ മാറിക്കിട്ടും ചിലർ കണ്ടിട്ടില്ലേ നമുക്ക് കിടക്കുന്ന സമയത്ത് ഫാനിൻ്റെ ചോട്ടൊക്കെ കിടന്നാൽ ഭയങ്കര ചുമയായിരിക്കും അല്ലേ അതൊക്കെ കഫ നമ്മളെ ഉള്ളിലുണ്ടായതുകൊണ്ടാണ് കേട്ടോ അത്രയ്ക്ക് ചുമക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചുമയുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ചായയൊക്കെ റെഡിയാക്കി കഴിക്കുക നമ്മളാവശ്യമില്ലാത്ത ഒന്നും ചേർത്തിട്ടില്ല യാതൊരു പേടിയും വേജാറൊന്നും വേണ്ട ഇതൊക്കെ നമുക്ക് എഫക്റ്റീവാ എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതും കുടിക്കുന്നതും ഒക്കെ അപ്പോൾ ഞാനിതാ നല്ല ചൂടോട് കൂടിയിട്ട് കുടിക്കാൻ നമുക്ക് കഴിയില്ല എന്നാലും ഒരു ഇളം ചൂടോട് കൂടിയിട്ട് ഇത് നമുക്ക് കഴിക്കാം ഒരു ചൂടോട് കൂടി കഴിക്കുമ്പോഴാട്ടോ നമ്മളൊന്ന് വേർത്തൊലിച്ച് ഒന്ന് സെറ്റായിക്കോട്ട് നമ്മളെ ബോഡിക്കുന്ന നല്ലൊരു സുഖമാണ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിതാ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ കുടിക്കാനായിട്ട് പോവുകയാണ് ചെറിയൊരു എരിവുണ്ട് കാരണം നമ്മൾ കുരുമുളക് ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒട്ടും മടുപ്പൊന്നും തോന്നില്ല ഡെയിലി നമ്മൾ മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറും പനിയുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ താഴെ ഭാഗത്ത് അതിൻ്റെ ആ ഒരു കട്ടിയുള്ള പാ ഉണ്ടാവും അപ്പോൾ അത് ഇളക്കി ഇളക്കിയിട്ട് ഇങ്ങനെ കുടിച്ചു കുടിക്കട്ടോ ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ് എല്ലാം നമ്മൾ അടുക്കളയിലുണ്ട് പിന്നെ എന്തിനാണ് മടി കാണിക്കണത് ഒരുപാട് പാരസ്റ്റമോളും മറ്റും മറിച്ച് ഒന്നും കഴിക്കാതെ ആദ്യം നമുക്ക് എന്ത് രോഗം വന്നാലും നമ്മൾ അടുക്കളയിലുള്ളതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നിട്ടും ഭേദമായല്ലേ മാത്രം ഇംഗ്ലീഷ് മരുന്നൊക്കെ ഒരുപാട് കഴിക്കട്ടോ കാരണം ഇന്ന് നമുക്ക് രോഗങ്ങളൊക്കെ മാറും പക്ഷേ അത് നാളെ വേറെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ആയിട്ടായിരിക്കോട്ടെ വരിക പ്രത്യേകിച്ച് പാരസ്റ്റമോളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ കിഡ്നിക്കൊക്കെ വലിയ കേടാണ് എങ്കിലും നമ്മൾ നല്ല പനി വരുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ നോക്കൂലല്ലേ വേഗം അടുത്ത് ഒന്നോ രണ്ടോ പാരസ്റ്റമോളൊക്കെ കഴിക്കും അപ്പോൾ പാരസ്റ്റമോൾ നിങ്ങൾ കഴിച്ചോളൂ ഒപ്പം തന്നെ ഇതൊന്ന് ചെയ്ത് നോ ഇതും കുടിക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാരസ്റ്റമോള് കുടിക്കണേൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാം പെട്ടെന്ന് തന്നെ നമ്മളെല്ലാ രോഗങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ നമ്മുടെയൊരു കൊച്ചു വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് അവർക്കൊക്കെ ഈ ഒരു അറിവ് കിട്ടുകയുള്ളൂ ഇങ്ങനെ ഇതുപോലെയുള്ള ഒറ്റമൂലിയൊക്കെ ചെയ്യുന്നവരുണ്ടാകാം ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക യാതൊരു പാർശ്വഫലങ്ങളുമില്ല നൂറ് ശതമാനം എഫക്റ്റീവായിട്ട് ശ്വാസത്തോടു കൂടിയിട്ട് തന്നെ ഇത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഈ കാപ്പിപ്പൊടി ചെയ്യാം ഞാനിവിടെ ചായപ്പൊടിയിലാണ് ഇത് ചെയ്തെടുത്തത് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ കണ്ടല്ല ഇതിൻ്റെ ഒരു കളറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കുക ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ളൊരു ചെറിയൊരു ചുവയുണ്ടത് മാത്രമേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു നോക്കാം കുട്ടികളൊക്കെ കുടിച്ചോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസാമലൈക്കും